തൊഴിൽരഹിതരായ രണ്ട് പാവപ്പെട്ട യുവാക്കളുടെ യൂട്യൂബ് ചാനലാണ്. നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം. തൻ്റെ എണ്ണയും ഗ്രേവിയും അവിടെ പറ്റിയിരിക്കുന്നുണ്ടോ? അതാണ് നമ്മളെ ഇങ്ങനെ ഈ വീഡിയോ കാണാൻ ക്ലിക്ക് ചെയ്ത എല്ലാ മച്ചന്മാർക്കും എല്ലാവർക്കും മച്ചന്മാരെന്നല്ല കേട്ടോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു കണ്ടന്റായിട്ട് എത്തിയേക്കാണ്. അതിനു മുമ്പ് തന്നെ ഞാൻ ഒരുപാട് 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 നന്ദി പറയുകയാണ് നിങ്ങളോട്. നന്ദി മാത്രമേ ഉള്ളല്ലേ എന്ന് ചോദിക്കരുത്, കാര്യം തൽക്കാലം നന്ദി മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ കുറച്ച് വീഡിയോസായിട്ട് നമുക്ക് കിട്ടുന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ കട്ടൻ സപ്പോർട്ടാണ്. സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് നിന്നും സബ്സ്ക്രൈബ് ചെയ്യാത്ത കുറേ മറ്റന്നാൽ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്. എല്ലാവർക്കും ഒരു പ്രത്യേകം നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഇപ്പം നിങ്ങൾ കണ്ടിട്ടിരിക്കുന്ന വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് ദയവേ സ്കിപ്പ് ചെയ്ത് കാണരുത്. വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുകയൊന്നും, കാര്യം എന്തെങ്കിലും ഒരു കണ്ടന്റ് ഇല്ലാതെ അല്ലെങ്കിൽ ഒന്നിനും കാണിക്കാനോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സാധനവും ഇല്ലാതെ നമ്മൾ വീഡിയോ നമ്മൾ ചെയ്യാറില്ല. കാര്യം കണ്ടന്റ് ഇല്ലെങ്കിൽ ഞാൻ വീഡിയോ ഇടാറുന്നില്ല. ഫ്രീക്വൻ്റ് ആയിട്ട് വീഡിയോ ഇടാത്തൊരു യൂട്യൂബറാണ് ഞാൻ. അപ്പം ഒരു ക്രിയേറ്റർ, യൂട്യൂബർ എന്ന് പറയുമ്പോൾ ആയിട്ടില്ല, ക്രിയേറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അത്തരത്തിൽ നമ്മൾ വീഡിയോ ഇടുന്നെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു കണ്ടന്റ് ഇല്ലാതെ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യങ്ങളില്ലാതെ നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല. സോ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണരുത്, ദയവ് ചെയ്ത് കൂടെ തന്നെ ഉണ്ടാകും. ആദ്യം തന്നെ നമ്മൾ നമ്മുടെ ഇൻട്രോക്ക് ചെറിയൊരു വ്യത്യാസം വരുത്തിക്കൊണ്ട് കുറച്ച് ഫ്രീക്കാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ആദ്യം ഇൻട്രോ കണ്ടിട്ട് വാ. ഇൻട്രോ കണ്ടിട്ട് വന്നിട്ട് നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ പറയാം. ബൂം. അതാണ് നമ്മുടെ ഇൻട്രോ. നമ്മുടെ ഇൻട്രോ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. പുതിയ ലോഗോയും ഇൻട്രോയും ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യും കേട്ടോ. നമ്മൾ പെർമനൻ്റ് ആയിട്ട് ഒരുത്തിലേക്ക് വരണം. കാര്യം നമുക്കൊരു കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കൂടിയ ശേഷം നമ്മളത് പെർമനൻ്റ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. തൽക്കാലം നിങ്ങൾ എങ്ങനെ ഉണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഇന്നിപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് കൊല്ലത്തേക്കാണ്. ഒരിക്കലും നമ്മൾ കൊറോണ സമയത്ത് കറങ്ങി നടക്കുമല്ലോ, ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, എമർജൻസി അല്ലാത്ത ഒരു കാര്യത്തിനും ഞങ്ങൾ വെളിയിറങ്ങാറില്ല. ഇപ്പം നമ്മൾ പോകുന്നത് ഇൻസുലിൻ മേടിക്കണം, പിന്നെ കുറച്ച് മെഡിസിൻസ് സാധനങ്ങൾ വേണം, വീട്ടിലേക്ക് ആവശ്യമുള്ള എമർജൻസി ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ നമുക്ക് വാങ്ങണം. അതിനുവേണ്ടി നമ്മൾ പുറത്തേക്ക് പോവാണ്. അത്യാവശ്യം നല്ല രീതിയിലൊരു ഫുഡ് റിവ്യൂ കൂടി ഇന്നത്തെ ദിവസം നമ്മൾ കാണിക്കുന്നു. കഴിഞ്ഞ നമ്മുടെ ഒരു വീഡിയോയിൽ നമ്മൾ കാറിൻ്റെ റിവ്യൂവും കാറിൻ്റെ കുറച്ച് ടെക്നിക്കൽ കാര്യങ്ങൾ നമ്മുടെ കാറിനെ പറ്റി ചെറുതായിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു. പിന്നെ അതിനകത്ത് കുറേ പേരുടെ ഒരു എന്താണ്, എനിക്ക് കുറേ പേഴ്സണൽ മെസ്സേജൊക്കെ വരികയുണ്ടായി. അപ്പം എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഞങ്ങളൊരു റിച്ചോളികളാണെന്നാണ്, എഫ് എഫ് സി ലാംഗ്വേജ് പറഞ്ഞിരിക്കാം. ഞങ്ങൾ പാവപ്പെട്ടരാണ് കേട്ടോ. ഈ കാറ് നമ്മൾ സി സി അടച്ചോണ്ടിരിക്കുകയാണ്. എത്ര 5200 രൂപ ആണ് മാസം നമ്മൾ അടച്ചോണ്ടിരിക്കുന്നത്. 7 വർഷം കൊണ്ട് അടച്ചു തീർക്കണം. ഇപ്പോൾ ഒരു 3-4 വർഷമായി കാണുമായിരിക്കും. അല്ല, നമ്മളങ്ങ് പണം ഇങ്ങനെ ഇട്ടിങ്ങനെ മറിയുന്ന ആൾക്കാരൊന്നുമില്ല കേട്ടോ. പാവപ്പെട്ടരാണ്, സാധാരണക്കാരാണ്. സാധാരണക്കാരൻ്റെ ബെൻസ് എന്ന് ഞാൻ അന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്ന് കുറച്ച് പേര് ചോദിച്ചു നമ്മുടെ കാറിൻ്റെ സ്റ്റീരിയോയെ പറ്റി ചോദിച്ചു. ഇത് ശരിക്കും പഴയ സ്റ്റീരിയോ ആണ് കേട്ടോ. ഇത് നമ്മൾ മേടിച്ച സമയത്താണ്, 2016 നമ്മൾ ഫിക്സ് ചെയ്ത സാധനമാണ്. ഇത് നമ്മുടെ പനിനീറിൻ്റെ ഒരു സാധനം, പനിനീര്, പനിനീര് എന്നൊക്കെ പറയാറുണ്ട്, അതിൻ്റെ സംഭവമാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് USB കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ CD-ക്കുള്ളൊരു ഒരു ഒരു പോർഷനുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല സെറ്റിങ്സ് ആണ് ഇതുള്ളത്. 4 സ്പീക്കറാണ്. അതായത് റോഡിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് കാണാം, ഇതുപോലെ ഡോർ സൈഡിൽ 2 എണ്ണം ഇവിടെ പറഞ്ഞുണ്ട്, ഇപ്പുറത്തെ സൈഡിലും ഉണ്ട്. പിന്നെ നമ്മളെ പ്രൊയിൽ വേറെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് കൂടെ കാണിച്ചു തരാം. നമുക്ക് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. നമ്മൾ USB കണക്ട് ചെയ്യുക അല്ലെങ്കിൽ ഓക്സ് കേബിൾ കുത്തിയിട്ടാണ് പാട്ട് കേട്ടിട്ടുള്ളത്. ഞങ്ങൾ പാട്ട് കേൾക്കാതെ എവിടെയും യാത്ര ചെയ്യാറില്ല, കാരണം അത്രയ്ക്ക് ക്രേസ് ആണ്. അപ്പം എനിക്ക് നമ്മുടെ മൊബൈൽ മേടിച്ച കടയിൽ നമ്മുടെ ഒരു ചങ്ക് മച്ചാനുണ്ട്. പുള്ളിക്കാരൻ എനിക്കൊരു സാധനം തന്നു. ഇതുണ്ടോ, ഇതൊരു ബ്ലൂടൂത്ത് നമ്മൾ USB വഴി സ്വീകരിക്കുന്ന ഒരു സാധനമാണ്. ഞാൻ പല കളറിലും ചോദിച്ചപ്പോൾ 1600 2000 രൂപ ഒക്കെ പറഞ്ഞ സാധനമാണ്. ഇതെനിക്ക് 400 രൂപയ്ക്കാണ് പുള്ളിക്കാരൻ സെറ്റ് ചെയ്തത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ഇത് കുത്തി കഴിഞ്ഞാൽ നമ്മൾ ഈസി ആയിട്ട് നമ്മുടെ മൊബൈൽ ഫോൺ നമുക്ക് അതിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഞാൻ കണക്ട് ചെയ്ത് കാണിക്കാം. ഇത് ഓൺ ചെയ്യപ്പോൾ തന്നെ സംഭവം കണക്ട് ആയിട്ടുണ്ട്. കണക്ട് ആയി കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും നോർമലി പാട്ടിട്ട് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കൊരു പാട്ട് എന്തിട്ട് നോക്കാം എങ്ങനെയാണ് എൻ്റെ വർക്കിംഗ് എന്നുള്ളത്. ചെറിയൊരു ടൈം ഡിഫറൻസ് മാത്രമേ ഉള്ളൂ, പക്ഷേ നമുക്ക് ബ്ലൂടൂത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ സാധാരണ സെറ്റ് ഉള്ളവർക്കല്ല ഈ സാധനം നല്ലതായിരിക്കും കേട്ടോ. ഇതെങ്ങനെ പർച്ചേസ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ അടുത്ത് പറഞ്ഞ വേണം ഞാൻ റെഡിയാക്കി തരാം. നമുക്ക് സംഭവം കിട്ടും, ആ പയ്യൻ റെഡിയാക്കി തരും. ഇതാണ് സംഭവം. USB കുടിക്കാത്തതാണ് കണക്ട് ചെയ്തത്, ഓപ്ഷനകത്തല്ല. അപ്പം അതോടെ പറഞ്ഞിട്ട് നമുക്ക് ട്രാവലിംഗ് തുടങ്ങാം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. കൊല്ലത്തോട്ട് ചിന്നക്കട ജംഗ്ഷനിലോട്ട് വരണ്ട എന്ന് വിചാരിച്ചതാണ്. കോവിഡ് പ്രശ്നമൊക്കെ ഉള്ളുണ്ട്, പക്ഷേ നമ്മൾ വരാൻ നിർബന്ധിതരായി. കാര്യം അഞ്ചാലമോട്ടിൽ എവിടെയും നമ്മുടെ പരിസരത്ത് എങ്ങനെ ATM പൈസ ഇല്ല, കാര്യം വേറെ ഇടണമല്ലോ. ഇത് നമ്മളെ കൊല്ലം അകത്തോട്ടുള്ള ഏരിയ ആണ്. രാമക്കടയുടെ ഉള്ളോട്ട് പോകുന്ന വഴിക്കുള്ള അകത്തുള്ള ഹോൾസെയിൽ കടകളുള്ള ഏരിയ ആണ്. ഇത് നമ്മൾ സ്ഥിരം കാണുന്നൊരു കാഴ്ച. ഫ്രണ്ട് ഏരിയ മാമം പിടിച്ച് വലിച്ചോണ്ട് പോകുന്നുണ്ട്. കട്ട നല്ല വെയിറ്റുള്ള സാധനമാണ്. നമ്മുടെ ഉള്ളോട്ട് ഈ ചന്തയിൽ എവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇത് കണക്ക് നമ്മുടെ മുമ്പിൽ ഒരു ഇത് കാണും. നമ്മൾ തന്നെ ഹോണെന്ന് വടിച്ച് വെറുപ്പിക്കുന്നില്ല, കാര്യം പാവം കിടന്ന് കഷ്ടപ്പെട്ട് വലിക്കില്ലേ.
ഉണ്ട്. ഈ ഇരിക്കുന്ന അപ്പാവൻ കണ്ടോ അതാ നടക്കുന്നേ. എൻ്റെ അമ്മൂ, ഞങ്ങള് ഓർമ്മ വെച്ച കാലം തൊട്ട് ഞങ്ങളിവിടെ വരുന്ന സമയത്തെല്ലാം പുള്ളിക്കാരൻ ഇതൊക്കെ ഓരോ ബീച്ചിലെ ഓരോ മൂലയ്ക്ക് ഓരോ ആളുകൾ ഇങ്ങനെ ഇരിക്കും, അവരവരുടെ ലൈഫ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞ്. അവരിടയ്ക്ക് വന്ന് പുള്ളിക്കാരൻ ഒരു ബി ജി എം ഇട്ട് തരും വയലിലിട്ട്. അലോഷി എന്നാണ് ആ ചേട്ടൻ്റെ പേര്. പുള്ളി ഭയങ്കര ഫേമസ് ആണ്, നമ്മൾ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്നൊരു അത്രയും പ്രഗത്ഭനായ ഒരു മനുഷ്യനാണ്. അപ്പോ ഇപ്പൊ നമ്മള് പോകുന്ന ഈ റോഡ് എന്ന് പറഞ്ഞാല് വിളക്ക് മരം ഒക്കെ നമ്മള് കാണാൻ പോകുന്ന നമ്മുടെ സ്ഥലമുണ്ട്. ആ ഒരു ഏരിയ, അതായത് നമ്മുടെ മീനിന്റെ ലേലം ഒക്കെ വിളിക്കുന്ന മൂതാക്കര എന്നൊക്കെ പറഞ്ഞ കുറെ സ്ഥലങ്ങളുണ്ട് ഇവിടുത്തെ. വാടി, കടപ്പുറം, ഇതെല്ലാം കടപ്പുറം ഏരിയകളാണ്. ഇവിടെ ഈ കടപ്പുറത്തുള്ള ആളുകളൊക്കെ താമസിക്കുന്ന മത്സ്യബന്ധന തൊഴിലാളികൾ താമസിക്കുന്ന ഏരിയ ആണ് ഈ രണ്ട് സൈഡ്. രണ്ട് സൈഡ് അങ്ങ് പോരാ ഉണ്ടോ, നീളത്തിൽ കിടക്കും. അത് ശരിക്കും പറഞ്ഞാൽ ഒരു എന്താണ് തീരദേശ റോഡ് എന്ന് വേണം പറയാം. അപ്പം നമ്മൾ നിൽക്കുന്നത് വാടി ഏരിയ ആണ്. വാടി ഏരിയ തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് പോകുന്ന റോഡ് വാടി ആണ്. വാടി പ്രോപ്പറായിട്ട് വാടി കടപ്പുറം അല്ലെങ്കിൽ വാടി തീരദേശ പ്രദേശം എന്നൊക്കെ നമ്മൾ പറയും. നേരെ കാണുന്ന ബോട്ടുകൾ കൂടി കിടക്കുന്ന ആ ഭാഗത്താണ് ശരിക്കും മീൻ വിൽപ്പന അല്ലെങ്കിൽ മീൻ ലേലം വിളിയൊക്കെ നടക്കുന്നത്. തൊട്ടടുത്തുള്ള അൽമനാമ എന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റിലാണ് നമ്മൾ കയറാൻ പോകുന്നത്. സൂപ്പർ മാർക്കറ്റിൽ കയറുന്ന വേറെ ഒന്നും കൊണ്ടല്ലോ കേട്ടോ, അടുത്ത ദിവസം നമുക്കൊരു ഒരു വമ്പൻ സാധനം നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ കുറച്ച് സംഭവങ്ങൾ മേടിച്ച് ഇവിടെ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് വന്നത് റിവ്യൂ ചെയ്യാനുള്ള ഫുഡിനുള്ള കാര്യം ഏർപ്പാടായിട്ടുണ്ട്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ചങ്ങനാശ്ശേരിയിൽ പഠിക്കുന്ന സമയത്ത് ട്രെയിനിൽ വന്നിറങ്ങാം റെയിൽവേ സ്റ്റേഷനിൽ. അതുകൊണ്ട് അവിടെ ഇതുവഴി ഇങ്ങനെ നടന്ന് ഇങ്ങോട്ട് റെയിൽവേ സ്റ്റേഷന് നേരെ ഓപ്പോസിറ്റ് ഉള്ള റോഡാട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ട് വരും, അവിടുത്തെ ഒരു പ്രണവം തിയേറ്റർ ഉണ്ട്, അതെല്ലാം കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ തട്ടുകട സമയത്ത് ഞാൻ കഴിക്കുന്നത്. കാര്യം നല്ല ഒന്നാം തരം പുട്ടും ബീഫ് റോസ്റ്റും ആയിരുന്നു ഇവിടുത്തെ ഒരു ഒരു സ്പെഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ നമ്മുടെ ആ ചേട്ടൻ പറഞ്ഞ് ബീഫ് റോസ്റ്റ് ഉണ്ട്, അപ്പോൾ പൊറോട്ട അടിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് പൊറോട്ടയും ബീഫ് റോസ്റ്റും ഈ തട്ടുകടയിലെ ടേസ്റ്റ് ഇവിടുത്തെ ആണെങ്കിൽ ഞാൻ ഗ്യാരണ്ടി കേട്ടോ. ഞാൻ വർഷങ്ങളോളം ഞാൻ കഴിച്ചിട്ടുള്ള ഒരു പൊറോട്ടയും ബീഫും ആണ്. അടിപൊളിയാണ്, പുട്ടാണ് ഹൈലൈറ്റ്. പുട്ടിച്ചൂടെ കഴിയും, സമയമെടുക്കും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നേരെ പുട്ട് മേടിച്ചിട്ട് വീട്ടിൽ പോയി റിവ്യൂ ചെയ്യും. വർഷങ്ങൾ പാരമ്പര്യമുള്ള തട്ടുകടയായിട്ടോ. ഞങ്ങളൊക്കെ കാണുന്നതിനുമ്പോൾ നമ്മുടെ അണ്ണന്മാരൊക്കെ ഇവിടെ നിന്ന് ഇഷ്ടംപോലെ കഴിച്ചിട്ടുള്ള തട്ടുകടയാണ്, വളരെ ഫേമസ് ആണ്. പിന്നെ നമ്മുടെ ഞങ്ങളെ അണ്ണനവിടുത്തെ നമ്മുടെ എബിൻചേട്ടൻ, യൂട്യൂബർ എബിൻചേട്ടൻ വന്നപ്പോൾ ഉള്ള വീഡിയോ ഞങ്ങളെ കാണിച്ചു തന്നിട്ടിരുന്നത് കേട്ടോ. പള്ളിയുടെ തൊട്ടടുത്ത കട
മഴയായിരുന്നു ഇന്നലെ. ഇന്നിപ്പോ മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. എനിക്കറിയാം ഇന്നും നല്ല മഴയായിരിക്കും. അപ്പൊ നമ്മള് ആ പാലം, നമ്മുടെ മെയിൻ ചിന്നക്കട മെയിൻ പാലം കയറി, ഇതാണ്ട് ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ഗോട്ടോർ കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ പാലം കയറി ഇറങ്ങുകയാണ്. ഫ്ലൈ ഓവർ, പുതിയ ഫ്ലൈ ഓവർ, പണ്ടിങ്ങനല്ലായിരുന്നു. പുതിയ ഫ്ലൈ ഓവർ കയറി ഇറങ്ങി നമ്മൾ നേരെ ഇനി മരുന്നും കൂടെ മേടിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ നേരെ പോയി നമ്മുടെ ബീഫും ബീഫ് റോസ്റ്റും പൊറോട്ടയും നമ്മൾ ടേസ്റ്റ് ചെയ്യും. തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ പനയം ദേവീക്ഷേത്രം, നമ്മുടെ തൃപ്പനയം ദേവീക്ഷേത്രം വഴിയാണ് കേട്ടോ വന്നത്. ഒരു ഈവനിങ് സമയത്ത് ഒരു ഒന്നൊന്നര വൈബ് നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെങ്കിൽ അത് നിങ്ങളിപ്പോൾ കണ്ടോളൂ. വിത്തൗട്ട് മ്യൂസിക് നമുക്ക് ആ ഒരു അമ്പലത്തിൻ്റെ അന്തരീക്ഷം നമുക്ക് കേൾക്കാം. അങ്ങനെ നമ്മൾ തട്ടുകടയിൽ നിന്ന് സാധനമൊക്കെ മേടിച്ചുകൊണ്ട് തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും ഇരുട്ടി, കുളിയെല്ലാം കഴിഞ്ഞാൽ വൃത്തിയായിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കുകയാണ്. എന്തായാലും ഫ്രഷ് ആയിട്ട് വന്നു. നമ്മുടെ ഇത് തണുത്തിട്ടുണ്ട് കേട്ടോ. പൊറോട്ടയാണല്ലോ തണു, പൊറോട്ട തണുക്കുമ്പോൾ ഉള്ള ഷേപ്പ് അറിയാമല്ലോ. മണം മണം പോയിട്ടില്ല, മണം അതണക്ക് നിൽപ്പില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇച്ചിരി പാലൊക്കെ ഒഴിച്ച് കഴിച്ചാൽ വേറെ ലെവലായിക്കട്ടെ. ഞാൻ പണ്ട് എനിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു, പഞ്ചസാരയും പാലും ഒഴിച്ച് കഴിക്കുമായിരുന്നു. നമ്മുടെ റോസ്റ്റ് ബീഫ് റോസ്റ്റും അണ്ടേ സ്വയംഭനായിട്ടൊരു പണ്ട്, അതിൻ്റെ ചൂട് പോയി. അതിന് റോസ്റ്റ് നല്ല അടിപൊളിയാണെന്നാണ് അണ്ണൻ്റെ അഭിപ്രായം. അപ്പോൾ നമുക്കെന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു ഗ്രേവിയുണ്ട്. അപ്പോൾ ആദ്യം തേണ്ടേ പൊറോട്ടയ്ക്കകത്ത് നിന്ന് ഇങ്ങനെ അങ്ങോട്ടൊരു പീസ് അങ്ങോട്ട് എടുക്കുന്നു. ആദ്യം പൊറോട്ട വെറുതെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. സാധാ പൊറോട്ട, നത്തിങ് മോർ. ബീഫ് റോസ്റ്റ് പ്രത്യേകം ഉണ്ടായിരുന്നു. അതിൻ്റെ ടെൻഡർനെസ് നമുക്ക് നോക്കാം, നല്ല ജ്യൂസി ആയിട്ടുണ്ട്. ഓ, ഇത് ഞാൻ നേരത്തെ കഴിച്ചിട്ടുള്ളതാണ്. അതേ ടേസ്റ്റ്, അതേ ആ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. കാര്യം പുട്ടിൻ്റെ കൂടെ പൊറോട്ടയുടെ കൂടെ ഒക്കെ പെർഫെക്റ്റ് ആണ് സാധനം. പുട്ടിൻ്റെ കൂടെ ഞാൻ കൂടുതലും കഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് പൊറോട്ട കൂടെ എടുത്തിട്ട് എന്തായിട്ട് മുക്കി ഒരു കഷ്ണവും കൂടെ അങ്ങോട്ട് എടുത്തത്. അപ്പോൾ ആ പൊറോട്ടയുടെ മുകളിൽ നല്ല ഏറിനകത്ത് അതിൻ്റെ എണ്ണയും ഗ്രേവിയും കൂടെ പറ്റിയിരിക്കുന്നുണ്ടോ. അതാണ് നമ്മളിങ്ങനെ നമ്മളിങ്ങനെ കൊതിപ്പിക്കും, നമ്മളിങ്ങനെ ഇടിച്ചടുപ്പിച്ചുകൊണ്ടിരിക്കും. അവിടെയാണ് പൊറോട്ടയും ബീഫും തമ്മിലുള്ള കല്യാണം നടക്കുന്നത്. വായിക്കാത്ത വികാര വിസ്ഫോടനങ്ങൾ നടക്കുകയാണ്. എരിവുണ്ട് കേട്ടോ, എന്നാൽ മുളകിൻ്റെ ഒരു എരിവല്ല, കുരുമുളകിൻ്റെ ഒരു ഫ്ലേവർ, ഒരു എരിവുമാണ് അതിനകത്ത് കൂടുതലായിട്ട് മുമ്പേ നിൽക്കുന്നത്. നമുക്ക് ഒരിച്ചിട്ട് കഴിക്കാം. തട്ടുകട എന്നൊന്നും കുടിക്കാൻ പറ്റത്തില്ല. എനിക്ക് തോന്നുന്നൊരു നോർമൽ റെസ്റ്റോറൻറ്റിൻ്റെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തുകൊണ്ടുള്ള ബീഫ് റോസ്റ്റാണ്. ഗ്രേവികളെ എല്ലാവരും ബീഫുള്ളപ്പോൾ ഗ്രേവി എല്ലാവരും അവോയ്ഡ് ചെയ്യാറുണ്ട്, നമ്മൾ അവോയ്ഡ് ചെയ്യുന്നില്ല. ബീഫ് ഭാര്യയാണെങ്കിൽ ഗ്രേവി കാമുകിയാണ്. ഗ്രേവി ഈ ഗ്രേവി നമുക്ക് കാമുകി എന്ന് വിളിക്കാൻ പറ്റത്തില്ല. ഈ ഗ്രേവി ഒരു ജാരയാണ്, ജാര. വലിയൊരു ഗുമ്മൊന്നുമില്ല, കൊള്ളാം. ബീഫ് റോസ്റ്റ് ആണ് ഹൈലൈറ്റ് കേട്ടോ. ഇതിൽ ഒന്നൊന്നര ബീഫ് റോസ്റ്റ്, ഒരു മുളകിൻ്റെ കഷ്ണമൊക്കെ വെച്ച് കുറച്ച് ഗ്രേവി കൂട്ടിപ്പിടിച്ച് ഡ്രൈ ആയിട്ടുള്ള റോസ്റ്റാണ്. ചില്ലി ബീഫിനെ നമ്മൾ ഒന്നുകൂടെ ഡ്രൈ ആക്കിയിട്ടുണ്ട്.
അതുപോലെ ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സർ കറിവേപ്പില കിട്ടുന്നുണ്ടെന്നുള്ള നാടൻ ബീഫ് റോസ്റ്റായി മാറിയോ. അപ്പം ഇതാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ ഇപ്പം നിങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ട് അടിപൊളിയാണ്. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ രക്ഷ. കാര്യം തൊഴിൽരഹിതരായ രണ്ട് പാവപ്പെട്ട യുവാക്കളുടെ ഒരു യൂട്യൂബ് ചാനലാണ്. നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം, കൂടെ തന്നെ എപ്പോഴും ഉണ്ടായിരിക്കണം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഡിസ്ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യണമെന്നില്ല. ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടും ചെറുതായിട്ടെങ്കിലും ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും മാർവലസ് വീഡിയോകളുമായിട്ട് അടുത്ത ദിവസം ഉടനെ തിരിച്ചു വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും